ഹായ് എടാ, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വരയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയ്സറിൻ്റെ 2016 മോഡൽ ഒരു ട്രക്കുമായിട്ടാണ്. അപ്പം കിടിലൊരു മോഡൽ വണ്ടിയാണ്, കിടിലൊരു മോഡാണ്. അപ്പം ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കണം. അപ്പം എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. വീഡിയോ ചെയ്യുമ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. ഇനി എടുത്ത് പറയണ്ടല്ലോ, എല്ലാം ചെയ്തോളൂല്ലേ. അപ്പം എന്തായാലും നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ മോഡ്. മോഡിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ 3D വെർഷനൊക്കെ ഓക്കെ ആണ്, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കൺട്രോളിൽ മാത്രം ചെറിയൊരു ഇതുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം എന്തിനാണെന്ന്. അതിന് മുമ്പായിട്ട് തന്നെ 3D അല്ലെങ്കിൽ വണ്ടിയുടെ മൊത്തത്തിലുള്ള ലുക്കിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് കേട്ടോ. മൊത്തത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മോഡാണ്, നല്ല പക്കയായിട്ട് 3D നല്ല ടെക്സ്ചറിങ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു മോഡാണ്. പിന്നെ പ്രത്യേകം ലിവറിയും കാര്യങ്ങളൊന്നും വരണില്ല, അതിൻ്റെ കൂടെ തന്നെ ഇൻബിൽട്ടായിട്ട് ലിവറിയും കാര്യങ്ങളൊക്കെ വരണുണ്ട്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ലിവറിയും കാര്യങ്ങളൊന്നും ഇതിനു വേണ്ടി റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഓക്കെ, ഫ്രണ്ടിൽ മറ്റേ എയ്സറിൻ്റെ ലോഗോയും അതുപോലെ തന്നെ നമ്മളെന്തിനാണ് ടെർബോ ഇൻ്റർ കൂളർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. 3D വെർഷനിൽ ഒന്നും പറയല്ല, നൈസ് 3D കാര്യങ്ങളൊക്കെയാണ്, സെറ്റ് വണ്ടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കൺട്രോളിൻ്റെ സംഭവങ്ങളൊക്കെ ഓരോന്നേരം നോക്കാം. ഓക്കെ, ഇവിടെ അപ്പോൾ കൺട്രോളിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സ്പീഡുണ്ട്. പിന്നെ ബ്രേക്കും അത്യാവശ്യം നല്ല ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റിയറിംഗ് പവറിൻ്റെ കാര്യത്തിൽ മാത്രമേ ചെറിയൊരു പ്രശ്നമുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഫുൾ സ്റ്റിയറിംഗ് വളച്ചിട്ട് പോലും വണ്ടിയുടെ 3D സ്റ്റിയറിംഗ് കുറച്ചേ വളയുന്നുള്ളൂ. അപ്പോൾ പവർ സ്റ്റിയറിംഗ് പോലെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പവർ സ്റ്റിയറിംഗ് പോലെയാണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വളഞ്ഞ് കിട്ടില്ല. സ്പീഡിൽ പോയില്ലെങ്കിലും ഒരു ചെറിയ എന്നുവെച്ചാൽ നോർമൽ സ്പീഡിൽ പോയാൽ പോലും ഒരു നല്ല രീതിയിലൊന്നും വളഞ്ഞതാണ്ട് കണ്ട വളയുന്നില്ല സംഭവം, കൺട്രോൾ കിട്ടില്ല. ഒട്ടും തന്നെ വളയണില്ല എന്നുള്ളത്, സ്റ്റിയറിംഗ് സെൻസിറ്റിവിറ്റി വളരെ കുറവാണ്. ഇത് മാത്രമേ എനിക്ക് ഇതിൽ പറയുള്ളൂ, അല്ലാതെ എടുത്ത് പറയാനായിട്ട് വേറെ സംഭവങ്ങളൊന്നുമില്ല. ഇതിൻ്റെ 3D ഇതിൻ്റെ ആനിമേഷനും ഗെയിം തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതിൻ്റെ ചെറിയൊരു പോരായ്മ ഈ സ്റ്റിയറിംഗ് പവർ മാത്രമേ ഉള്ളൂ, പക്ഷേ അത് വലിയ കാര്യമൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് സ്പീഡ് നോർമൽ കുറച്ച് സ്പീഡ് കുറച്ചൊക്കെ പോയി കഴിഞ്ഞാൽ ഓടിക്കാനേ പറ്റും. നോർമൽ സ്പീഡിൽ പോയാലും നല്ല വളവൊക്കെ തന്നിടത്ത് നല്ല ചവിട്ടി കുത്തി വളച്ചാലേ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് കൺട്രോളിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ആനിമേഷൻ ഗെയിം കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ ഓക്കെ ഡാ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ലൈറ്റിൻ്റെ കാര്യം ആദ്യം പറയാം. ലൈറ്റും കാര്യങ്ങളൊന്നും കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ നല്ല ടെക്സ്ചറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ലൈറ്റിലും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ആനിമേഷൻ ഗീ. രണ്ട് ആനിമേഷൻ ഗീസാണ് വരുന്നത്. ഒന്നാമത്തെ ആനിമേഷൻ ഗീ ബാക്കിൽ നമ്മുടെ തടിയുണ്ടല്ലോ, തടിയും പട്ടിയിലും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ആനിമേഷൻ മോഡും. രണ്ടാമത്തത് നമ്മുടെ മറ്റേ അരിയുടെ ചാക്കും സംഭവങ്ങളൊക്കെ വരണതായിട്ടുള്ള രണ്ടെണ്ണമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ രണ്ടാമത്തെ ആനിമേഷൻ ഗെയിം കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ആദ്യത്തെ ആനിമേഷൻ ഗെയിം വല്ല കുഴപ്പമില്ല, നല്ല രസമുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ആനിമേഷൻ ഗെയിമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എന്തായാലും ഇതാണ് ട്രൈ. നമ്മൾ ഇന്നത്തെ മോഡിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പാസ്വേഡും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നോക്കി കണ്ടുപിടിക്കണം, എങ്കിലേ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ട്രൈ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വീഡിയോ റിലീസ് വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് പാസ്വേഡ് കണ്ടുപിടിച്ചിട്ട് ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് ആഡ് ചെയ്താൽ മതി. ലിവറിംഗ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട, ആഡ് ചെയ്യാതെ തന്നെ ഓൾറെഡി ഇമ്പിൾട്ടായിട്ട് ലിവറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.